ഇപ്പൊ ഒരു മെമ്മറി കാർഡ് ഓൾറെഡി ഗോപ്രോയ്ക്കകത്ത് കിടപ്പുണ്ട്, ഒരു ബാറ്ററിയും ഗോപ്രോയ്ക്കകത്ത് കിടപ്പുണ്ട്. ഇത് എക്സ്ട്രാ ബാറ്ററി, എക്സ്ട്രാ മെമ്മറി കാർഡ്, ഈ രണ്ടിന്റെ അകത്തേക്ക് ഒരു മെമ്മറി കാർഡ് കൊണ്ട് വെക്കാനുള്ള സ്ലോട്ട് ഉണ്ട്. നിങ്ങൾ മൂന്ന് ബാറ്ററിക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഞാൻ റൈഡ് പോകുന്ന തലേദിവസം രണ്ട് ബാറ്ററി അതിന്റെ അകത്ത് വെക്കും. പിന്നെ കഴിഞ്ഞത് ഗോപ്രോയിൽ ചാർജ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുന്നതാണ് റെക്കമെൻഡ്. കാര്യം എങ്ങാനും ഷോർട്ട് സർക്യൂട്ട് ഒന്ന് ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത്. കാര്യം ഒരു കുഴപ്പമില്ല, ഗോപ്രോയുടെ സർവീസ് സെന്റർ ഒന്നും ഇവിടെയില്ല. അപ്പൊ ഗോപ്രോയ്ക്ക് നിങ്ങൾക്ക് ഒരു സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂർ എന്തോ അയച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ അഡാപ്റ്റർ, എക്സ്ട്രാ ബാറ്ററി. ഈ അടുത്തൊരു കൊറിയർ ഉണ്ട്, അത് ഇന്നലെ എത്തിയതേ ഉള്ളൂ. എന്റെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടില്ല, ഞാൻ ഗോപ്രോ മൈക്ക് അഡാപ്റ്റർ ഹെൽമെറ്റിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിരുന്നത്. കഴിഞ്ഞ വ്ളോഗിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഒരു വേറൊരു ആക്സസറി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അൺബോക്സ് ചെയ്യുന്നു. ഈ കാണുന്ന അടിയിലുണ്ടല്ല, അപ്പൊ നമുക്ക് മൈക്ക് നമുക്ക് അഡാപ്റ്റർ ഈ ഒരു കേസിന്റെ അകത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുത്താണല്ലോ. ഇതിന്റെ ബാറ്ററി ഡോർ ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് മറ്റേ ഞാൻ രണ്ടാമത് ബാറ്ററി ഡോർ വാങ്ങിച്ചു, അതിന്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ ഇൻബിൽഡ് ബാറ്ററി ഡോർ ഉണ്ട്, ആൻഡ് അതിലോട്ട് കണക്ഷനും കൊടുക്കുക. പിന്നെ ഈ പോർഷനുള്ള ഓപ്പൺ സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെ എന്നെ ഹോർഷ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മൈക്ക് ഇതിന്റെ അകത്തോട്ട് വയ്ക്കാം. അതായത് ഇപ്പൊ ഇതുപോലത്തെ മൈക്ക് ഉണ്ടെങ്കിൽ എന്റെ ഈ ഒരു ഇത് എന്റെ ഇടയിലോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും കേസിന്റെ ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗോപ്രോ വെച്ച് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റിക്കും കൂടെ അയച്ചാൽ ഗോപ്രോ വെച്ച് നിങ്ങൾക്ക് സുഖം വ്ളോഗ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി കൂടുതൽ ഗോപ്രോ വരെ വ്ളോഗ് ചെയ്യാൻ നോക്കും. കാര്യം മറ്റൊന്നുമല്ല, എന്ന് വെച്ചാൽ ഈ DSLR എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ വ്ളോഗ്സിലുള്ള ഒരു പ്രശ്നമാണ്, നിങ്ങളെ കുറച്ച് കമന്റ്സ് എല്ലാം എനിക്ക് കിട്ടി തുടങ്ങി. DSLR ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല. കാര്യം ഒബ്വിയസ്ലി ഇത് DSLR ആണ്. ഈ ഒരു ക്യാമറ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്, വീഡിയോയ്ക്ക് ഭയങ്കര സ്റ്റെബിലൈസേഷൻ ഇല്ല. അതാണ് എല്ലാ ഒട്ടുമിക്ക വീഡിയോസ് നല്ല ഷേക്ക് ഉണ്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഷേക്ക് വരത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ പുറത്തോട്ടുണ്ടോ അന്നേരെ കയറി ഏറ്റവും കൂടുതൽ ഷേക്കുന്നത്. അപ്പം
അത്തരം കാര്യങ്ങള് ഇനി ഞാൻ ഗോപ്രോയിൽ വ്ളോഗ് ചെയ്തിരുന്നു. വ്ളോഗിംഗ് കേസിന്റെ കൂടെ ഈ പറഞ്ഞ ഇതൊരെണ്ണം കിട്ടും. മൈക്കും ഫ്ലാഷ് ലൈറ്റും അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇത് വെക്കും. ഇവിടെ മൈക്ക് വെച്ചിട്ട് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ഇപ്പോഴത്തേക്കും സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന 55mm ലെൻസിന്റെ ഫിൽറ്റർ ഒക്കെയാണ്. ഇപ്പൊ ഓൾറെഡി ഇത് 57mm ഈ ലെൻസിന് വേണ്ടി യു വി ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഫിൽറ്റർ നിങ്ങൾക്ക് ലെൻസ് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിൽ വെക്കും എന്ന കാര്യം. ഒന്നാമത് ഇത്രയും കൂടെ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഒരു വലിയ ഒരു സംഭവമാണ്. ഇനി ഇതും കൂടെ വെച്ച് കഴിയുമ്പോഴേക്കാണ് ആൾക്കാർ ഞാൻ ഡി എസ് എൽ ആർ ഇവിടെ വെച്ചോണ്ട് പോവാണ്. അപ്പൊ ഗോപ്രോയും ഗോപ്രോയുടെ ആക്സസറീസ് അല്ലേ. ഇനി അടുത്തൊരു പ്ലാൻ എന്ന് വെച്ചാൽ ബൈക്കിന്റെ നമ്മുടെ സ്പീഡോ മീറ്ററിൽ ചെറിയൊരു പി പി എഫ് ചെയ്തായിരുന്നു. ബേസിക്കലി എനിക്ക് അതിൽ ടിന്റ് ഒട്ടിക്കാനാണ് കൂടുതൽ ആഗ്രഹം. ടിന്റ് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടത് ഇപ്പൊ എന്റെ സ്പീഡോ മീറ്ററിൽ ഇടയ്ക്ക് സ്പീഡോ മീറ്ററിൽ ചെറിയൊരു ഈർപ്പം കാണും. അപ്പൊ ആ ഈർപ്പം മാറാൻ വേണ്ടി ടിന്റ് ഒട്ടിക്കുകയാണെങ്കിൽ ആ ഈർപ്പം വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടിന്റ് ഒട്ടിക്കാനാണ് പോയത്. പക്ഷെ ഓൾറെഡി സ്പീഡോ മീറ്ററിൽ കുറെ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പൊ ടിന്റ് കിട്ടിയില്ല, പകരമായിട്ട് ഞാൻ പി പി എഫ് ഒട്ടിപ്പിച്ചു. നിങ്ങൾ അതും കൊണ്ട് ഒന്ന് കണ്ടിട്ട് വരും. ഇവിടെ ടിന്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഇവിടെ ഒട്ടിക്കുന്നില്ല, ഇവിടെ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ മാത്രം ടിന്റ് അല്ല, ട്രാൻസ്പാരന്റ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ആ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഇത് കഴിഞ്ഞു. മെയിനായിട്ട് ഒട്ടിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള ഒറിജിനൽ ആ ഒരു ഫൈബർ ഫുൾ സ്ക്രാച്ച് ആയി തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ പി പി എഫ് പോലെ ചെയ്തേക്കുന്ന കാരണം അവിടെ ഇവിടേക്ക് ഇച്ചിരി ബബിൾസ് കയറിയിട്ടുണ്ട്. അത് പക്ഷേ സീനില്ല. അതിന് ഇവിടെ മാത്രമേ ഒട്ടിച്ചുള്ളൂ, മുകളിൽ ഒട്ടിച്ചില്ല. കാര്യം മുകളിൽ ചെറിയ ആ ഒരു ഏരിയ, ചെറിയൊരു ഏരിയ ഉണ്ടത് എന്നു വെച്ചാൽ നേരെ ഒട്ടത്തുകൂടെ ഇല്ല. അപ്പോൾ ഗൈസ് ഇതിത്തരമുള്ള ഇന്നത്തെ വ്ളോഗിലേക്ക് വൈദ്യ നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആൻഡ് വോയിസ് ക്ലാരിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറയാം. കാര്യം ഞാൻ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ഗോപ്രോയിലാണ്. കൂടെ എന്താ മറ്റേ ബോയുടെ മൈക്കും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗോപ്രോയിൽ നമുക്ക് ഫ്രണ്ടിൽ വേറൊരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ കംപ്ലീറ്റ് ഫ്രെയിമിലുള്ള. പക്ഷേ അതൊരു തരം ഡിസ്ട്രാക്ടിങ് ആണ്. ഞാൻ ലെൻസ് നോക്കണ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നേരെ സ്ക്രീനിലോട്ട് ചിലപ്പോൾ നോക്കിപ്പോവും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്താ ഈ കാണുന്ന എൻ്റെ മൈക്കാണ്, ഞാൻ പറഞ്ഞ ബോയുടെ മൈക്ക്. ഈ സ്ക്രീനാണ് ഞാൻ പറഞ്ഞപ്പം കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചാൽ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ ഞാൻ ഗോപ്രോ ഇപ്പം ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുള്ള ഇൻഡോഴ്സിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു വേറെ ട്രൈപോഡും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ വേറെ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്നത്. വീട്ടിൻ്റെ അകത്തൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഡി എസ് എൽ ആർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ പുറത്തൊക്കെ എവിടെ ചെന്ന് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗോപ്രോയിൽ ചെയ്യാം. അപ്പം സ്ഥിരമുള്ള പോലെ ഇഫ് ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്കും പ്രസ് ഓണെന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കണം. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത വ്ളോഗ് കാണാം. അതൊരു ബൈ ബൈ, ടേക്ക് കെയർ.